കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന പാതയോരത്ത് മാടാമ്പുറത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉടൻ തുറന്ന് പ്രവർത്തിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. പ്രവൃത്തികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. മാടാമ്പുറത്തെ വഴിയോര വിശ്രമ കേന്ദ്രം ഉടൻ തുറന്ന് പ്രവർത്തിക്കുമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. ലേലം കൊണ്ട ആൾ എഗ്രിമെന്റ് വയ്ക്കുന്ന സമയത്ത് പിന്മാറിയതാണ് പ്രവർത്തനം വൈകാൻ കാരണമായത്. നിലവിൽ തുറക്കാനാവശ്യമായ പ്രവൃത്തികൾ നടന്നു വരികയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. മാടാമ്പുറം ഭാഗത്ത് ചെയ്ത ഈ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് പിന്നെ ലേലം വിളിച്ചുകൊണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പരസ്യം കൊടുത്തു. ലേലത്തിൽ ഒരുപാട് പേര് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പങ്കെടുക്കുകയും ആദ്യം ലേലം വിളിച്ച ഒരാൾ പിന്നെ അത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അവരോട് എഗ്രിമെൻ്റ് വെക്കാൻ പറഞ്ഞ സമയത്താണ് അവരത് വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ലേലത്തിൽ തന്നെ രണ്ടാമത് വന്ന ആളെ വിവരം അറിയിച്ചു. അവരും വന്ന സമയത്ത് അവർക്കും എന്തോ ഒരു സാമ്പത്തിക പ്രയാസം ഉള്ളത് കൊണ്ട് അവരും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിച്ച് ചേർക്കുകയും പിന്നെ മൂന്നാമതുള്ള ആൾ വില്ലിങ് ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ വല്ലത്തായിപ്പാറുള്ള ഒരു ടീമാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അവരത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ എല്ലാ പണികളും തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അതിനോടനുബന്ധിച്ച് ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് ഞാന് അവർ അവിടെ തുറക്കാൻ അടുത്ത ദിവസം തന്നെ ആയിട്ട് അതിപ്പോൾ തുറന്ന് പ്രവർത്തിക്കും. വിശ്രമ കേന്ദ്രത്തിലെ റെസ്റ്റോറൻറ്റ് നടത്തിപ്പിൻ്റെ ടെണ്ടർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ടെണ്ടർ നടപടി വൈകിയത് മൂലമാണ് കേന്ദ്രം യാത്രക്കാർക്കായി തുറന്നു കൊടുക്കാൻ കഴിയാതിരുന്നതെന്നും നിലവിൽ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വിവിധ ആവശ്യങ്ങൾക്കായി വിശ്രമ കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.